എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇനിഷ്യലി ട്രേഡിങ്ങിലേക്ക് വന്നു, ഓപ്ഷൻസിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് ട്രേഡ് ചെയ്ത് തുടങ്ങിയപ്പം ഉണ്ടായിരുന്നൊരു വലിയ പ്രോബ്ലം ആയിരുന്നു ഈ സ്ട്രൈക്ക് പ്രൈസ് സെലക്ഷൻ എന്ന് പറയുന്നത്. അതായത് എനിക്ക് ഇന്ത മണി ട്രേഡ് ചെയ്യണമെന്നറിയാം, എന്നാലും പക്ഷേ ഈ ഇൻഡെക്സിൻ്റെയൊക്കെ ഈ മൂവ്മെൻറ്റ് കണ്ടിട്ട് പെട്ടെന്ന് പോയിട്ട് ക്വാണ്ടിറ്റി സെലക്ട് ചെയ്ത് ഒക്കെ സ്ട്രൈക്ക് പ്രൈസ് ഒക്കെ സെലക്ട് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇന്തമണിയോ അല്ലെങ്കിൽ അർദ്ധമണിയോ അല്ലെങ്കിൽ ഒ ടി എമ്മോ ഒന്നും എനിക്ക് പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് ഞാനിവിടെ പറയുന്നത്. നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടിൽ നിന്ന് ഡയറക്റ്റ്ലി വെറും മൂന്ന് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഓപ്ഷൻസിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. വളരെ ഈസിയാണ് ഈ ലൈൻസ് ഉപയോഗിച്ചിട്ട്. എനിക്കിപ്പോൾ പി ബൈ ചെയ്യണമെങ്കിൽ ഈ ലൈൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ ക്യാൻഡിൽ എവിടെയാണോ മൂവ് ചെയ്യുന്നത് അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓപ്ഷൻസിൽ നമുക്ക് ഏത് സ്ട്രൈക്ക് പ്രൈസ് ആണോ വേണ്ടത് അത് നമുക്ക് കോഡ് ചെയ്ത് വെച്ചുകൊണ്ട് ആ സ്ട്രൈക്ക് പ്രൈസിൽ എത്ര ക്വാണ്ടിറ്റി വേണോ അതും നമുക്ക് സെലക്ട് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് പലപ്പോഴും അറിയാം, പലരും ട്രേഡ് ചെയ്യുന്നത് നമ്മുടെ ഇൻഡെക്സിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയിട്ടാണ് പലരും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഓപ്ഷൻസിൽ ട്രേഡ് എടുക്കുന്നത്. പക്ഷേ നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റാറില്ല, പ്രോപ്പറായിട്ടുള്ളൊരു സ്ട്രൈക്ക് പ്രൈസ് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. പലപ്പോഴും നമുക്ക് അറിയാം, നമുക്ക് ഒ ടി എമ്മിലാണ് അല്ലെങ്കിൽ ഐ ടി എമ്മിലാണ് ഞാൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എ ടി എമ്മിലാണ് ചെയ്യേണ്ടത് നമുക്ക് അറിയാം. എന്നാൽ പോലും പെട്ടെന്ന് പോയിട്ട് നമുക്ക് ഈ ഐ ടി എം ഒ ടി എം ഒക്കെ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പലപ്പോഴും ഈ ഓപ്ഷൻസിലേക്കൊക്കെ വരുന്ന ബിഗിനറായിട്ടുള്ള ആളുകൾക്ക് ഈ സ്ട്രൈക്ക് പ്രൈസ് സെലക്ഷൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ളവർക്കും കൂടെ ഒരു സൊല്യൂഷനാണ് നമുക്ക് ഈ ലൈൻ വെച്ചിട്ടുള്ള ട്രേഡിംഗ്. അതായത് നമ്മൾ ഒരു പ്രാവശ്യം നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ് നമുക്ക് ഏത് സ്ട്രൈക്ക് പ്രൈസ് വേണമെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈൻസ് ഉപയോഗിച്ചിട്ട് എപ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് ഏത് ദിവസം നമുക്ക് എല്ലാ ദിവസവും എ ടി എമ്മിൽ ട്രേഡ് എടുക്കണം, നമ്മൾ കോഡ് ചെയ്ത് വെക്കുക എ ടി എമ്മിൽ എനിക്ക് ട്രേഡ് എടുക്കണം, ഞാൻ ഈ ലൈൻ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യും. ഞാൻ പി വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് അത് ഏത് ദിവസമാണെങ്കിലും എ ടി എമ്മിൽ ട്രേഡ് എടുക്കുന്നു, അല്ലെങ്കിൽ ഐ ടി എം ആണെങ്കിൽ ഐ ടി എം. അങ്ങനെ നമുക്ക് നമ്മുടെ ട്രേഡ് റൗണ്ടിൽ നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ് ഒക്കെ കോഡ് ചെയ്തിട്ട് നമുക്ക് ഈ ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ നിന്ന് ഓപ്ഷൻസിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് നിങ്ങൾക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൻ്റെ 1500 rupees വരും പെർ മന്ത്. പിന്നെ ട്രേഡ് റൗണ്ടിൻ്റെ 300 rupees പെർ മന്ത് വരും. ഏകദേശം 1700 rupees എക്സ്പെൻസ് ഉണ്ട് ഇങ്ങനെ ചെയ്യുന്നതിന്. അപ്പോൾ നിങ്ങളൊരു വൺ ലോട്ടിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ലൈൻസൊക്കെ ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളൊരു സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്, നിങ്ങൾക്ക് സ്കാൽപ്പിംഗ് ആണ് നിങ്ങളുടെ മെയിൻ ട്രേഡിംഗ് മെത്തേഡ് എങ്കിൽ ഇങ്ങനെയുള്ള ലൈൻസൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ട്രേഡിംഗ് വളരെ എഫക്റ്റീവ് ആയിരിക്കും. കാരണം നമുക്ക് വളരെ ക്വിക്കായിട്ടുള്ള എൻട്രി എക്സിറ്റൊക്കെ സ്കാൽപ്പിങ്ങിൽ വേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നിങ്ങൾക്ക് ഈ ലൈൻസൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡിംഗ് ഫീൽഡിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഫ്യൂച്ചർ ചാർട്ട് അല്ലെങ്കിൽ ഇൻഡെക്സ് ചാർട്ട് സെലക്ട് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലൈൻസ്. നമുക്കിവിടെ പി ഇ സി കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ വാങ്ങിക്കാനും പിന്നെ എക്സിറ്റ് ചെയ്യാനുമായിട്ടുള്ള മൂന്ന് ലൈൻസ് ഉണ്ട്. അപ്പോൾ ഈ ലൈൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ടിൽ നിന്ന് നമുക്ക് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാൻ പറ്റും ട്രേഡിംഗ് വ്യൂവിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ ആദ്യം നമ്മുടെ സ്ട്രാറ്റജി ഒന്ന് ഡിപ്ലോയ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഡിപ്ലോയിൽ പോയി കഴിഞ്ഞാൽ കാണാം നമുക്കിവിടെ സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ടിലേക്ക് വന്നിട്ട് ഈ ലൈൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത് നമുക്ക് നോക്കാം. അത് നമുക്ക് പി കൊണ്ടുവന്നിട്ട്, അതായത് ഞാനൊരു പുട്ട് ഓപ്ഷൻ വാങ്ങിയാണ്, അതിന് വേണ്ടിയിട്ട് ഞാൻ പി എന്ന് പറഞ്ഞ ലൈൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ നമ്മുടെ അലേർട്ടിൻ്റെ കളറ് ഗ്രേ ആയിട്ടുണ്ട്. അതായത് നമ്മുടെ അലേർട്ട് ഇവിടെ എനേബിൾ ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യം എനേബിൾ ആയി കഴിഞ്ഞാൽ തന്നെ ഉടനെ അത് ഡിസേബിൾ ആവും, അതുകൊണ്ടാണ് ഇതിന് ഒരു ഗ്രേ കളർ വരുന്നത്. പിന്നീട് അവിടെ നമ്മുടെ ഈ ലൈനെ എത്ര പ്രാവശ്യം ക്രോസ് ഓവർ ചെയ്താലും നമുക്ക് എന്ത് ചെയ്യില്ല, സിഗ്നൽ ജനറേറ്റ് ചെയ്യില്ല. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൊണ്ട് വെച്ചാൽ ഒരൊറ്റ എൻട്രി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യണം. ചില സമയത്ത് ഈ ട്രേഡ് റൗണ്ടൊരു പ്രശ്നമുണ്ട്, ട്രേഡ് എടുത്തിട്ടുണ്ടാവും പക്ഷേ നമ്മളൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിവിടെ കാണാം ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ പി ഇ എന്ന് പറഞ്ഞ ലൈൻ ഇവിടെ കൊണ്ടുവച്ചപ്പോഴേക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊന്ന് മിനിമൈസ് ചെയ്ത് നോക്കാം. അതൊക്കെ പി ഇവിടെ ബൈ ആയിട്ടുണ്ട്. നമുക്ക് രണ്ട് സ്ക്രീനും ഒന്ന് മിനിമൈസ് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്തെന്ന് നോക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് രണ്ട് എന്താ പറയുക ഒരേ ടൈമിൽ കാണാൻ പറ്റും നമ്മുടെ ലൈൻ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇവിടെ
എക്സിക്യൂട്ട് ആവുന്നുണ്ടോന്ന്. അപ്പോൾ ഞാനിവിടെ ഒരു എക്സിറ്റ് ലൈൻ കൊണ്ടേ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് എക്സിറ്റ് ചെയ്യുന്ന നോക്കാം. ഇവിടെ കാണാം നമ്മുടെ ലൈൻ ഇവിടെ ഗ്രേ ആയിട്ട് മാറി, അതായത് അലേർട്ട് ക്രിയേ ജനറേറ്റ് ചെയ്തു. എൻ്റെ പുട്ട് ഓപ്ഷൻ ഇവിടെ എക്സിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഈ എക്സിറ്റ് ലൈന് ഇവിടെ കൊണ്ടു വെച്ചതിന് ശേഷം ഓക്കെ. അപ്പോൾ ഞാൻ ഇത് ഒന്നും കൂടെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇതൊരു ബ്ലൂ ലൈനായിട്ട് മാറുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് പിന്നെ എനേബിൾ ആയിരുന്നാണ്. ഓക്കെ, ഞാനിവിടെ ഒരു കോൾ ഓപ്ഷൻ്റെ ഒരു ലൈൻ കൊണ്ടു വെച്ചു, അത് എനേബിൾ ആയി. ഇവിടെ നമുക്ക് കാണാം കോൾ ഓപ്ഷൻ്റെ ഒരു ട്രേഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കാണാം വേണ്ട കോൾ ഓപ്ഷൻ്റെ നമുക്ക് ഇവിടെ ഗ്രേ ആയിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു പ്രാവശ്യം ടച്ച് ചെയ്തതിന് ശേഷം അത് ഡിസേബിൾ ആയെന്നാണ്. പിന്നെ ഞാനിങ്ങോട്ട് മൂവ് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കാണാം അത് പിന്നെയും ഗ്രീൻ കളറിലേക്ക് വന്നു. അതിൻ്റെ അർത്ഥം അത് പിന്നെയും എനേബിൾ ആയിട്ടുണ്ടെന്നാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഒന്നും കൂടി നമ്മുടെ പുട്ട് ഓപ്ഷൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് നോക്കാം. പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ലൈൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് നോക്കാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇവിടെ കണ്ടോ നമ്മുടെ കോൾ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തിട്ട് പുട്ട് ഓപ്ഷൻ ഇവിടെ ബൈ ചെയ്യും. ഓക്കെ, ഞാനിവിടെ കോൾ ഓപ്ഷൻ്റെ അതായത് സി വാങ്ങിക്കാനുള്ള ലൈൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, പുട്ട് ഓപ്ഷൻസ് എൻട്രി ചെയ്തിട്ട് എക്സിറ്റ് ചെയ്തിട്ട് കോൾ ഓപ്ഷൻസ് ബൈ ചെയ്യും. അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ലൈൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാനിവിടെ എക്സിറ്റ് കൊണ്ടുവച്ചു, ഇവിടെ ക്വാണ്ടിറ്റി എല്ലാം എക്സിറ്റ് ആയിട്ടുണ്ട്. അപ്പം വളരെ സിമ്പിളാണ് ഇങ്ങനെ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാനായിട്ട്. നിഫ്റ്റി സ്പോട്ട് ചാർട്ട് ചെയ്ത് അതായത് ഇൻഡെക്സിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ ചാർട്ട് വേണമെങ്കിൽ ഇവിടെ യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഏത് ചാർട്ട് വേണമെങ്കിലും ഇവിടെ യൂസ് ചെയ്യാം. ഈ ചാർട്ട് വെച്ചിട്ട് അതായത് മാനുവലായിട്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് വളരെ ഉപകാരമായിരിക്കും ഇങ്ങനത്തെയുള്ളൊരു ട്രേഡിങ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ചാർട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അതേ സമയത്ത് അവിടെ പോയിട്ട് സ്ട്രൈക്ക് പ്രൈസ് എല്ലാം സെലക്ട് ചെയ്തിട്ട് ക്വാണ്ടിറ്റി എൻട്രി ചെയ്തിട്ട് ട്രേഡ് ചെയ്യുമ്പോഴേക്കും കുറച്ച് ഡിലേ വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, മാനുവൽ ട്രേഡേഴ്സിനെല്ലാം വേണമെങ്കിൽ ഇങ്ങനെ ലൈൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിവിടെ കാണാം, നമുക്കിവിടെ നമ്മുടെ ലോട്ട് സൈസൊക്കെ ഡയറക്റ്റ് നമുക്കിവിടെ ട്രേഡ് റോളിൽ വേരി ചെയ്യാവുന്നുള്ളൂ. നിങ്ങൾക്ക് എത്ര ലോട്ട് വേണമെങ്കിലും ഇവിടെ സെറ്റ് ചെയ്യാം. സ്ട്രൈക്ക് പ്രൈസ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇവിടെ വന്നിട്ട് ഞാനിപ്പോൾ എ ടി എം സ്ട്രൈക്ക് പ്രൈസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എനിക്കിത് ഐ ടി എം വേണമെങ്കിൽ ഞാൻ എഫ് എക്സ് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഐ ടി എമ്മിന് വേണ്ടിയിട്ടുള്ള കോഡ് ഇവിടെ എഴുതുക. അതായത് എനിക്ക് ഐ ടി എമ്മിൽ ട്രേഡ് എടുക്കണം. അങ്ങനെ ആകുമ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കോഡ് ഇവിടെ എഴുതി വെച്ചാൽ മതി. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ആ ലൈനിൽ കൊണ്ട് വയ്ക്കുമ്പം നിങ്ങൾ എത്ര ഇൻതമണിയിലാണോ, എത്ര പോയിൻറ്റിൽ ഇൻതമണിയിലാണോ ട്രേഡ് എടുക്കേണ്ടത് അത് ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തുകൊള്ളൂ. നിങ്ങൾ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, സ്ട്രൈക്ക് പ്രൈസ് ഒന്നും സെലക്ട് ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അതാണ് ഈ ലൈൻ ട്രേഡിങ്ങിൻ്റെ ഒരു വളരെ ഉപകാരം. ഞാൻ പണ്ട് ആദ്യമായിട്ട് ട്രേഡിങ്ങിനൊക്കെ വന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു തന്നു, ഈ ലൈനൊക്കെ വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ പണ്ട് ഇൻട്രാക്റ്റീവ് ബ്രോക്കറോ അങ്ങനെ ഏതൊരു ബ്രോക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ ഡയറക്റ്റ് അവരുടെ ബ്രോക്കറിൻ്റെ അക്കൗണ്ടിൽ ഇങ്ങനത്തെ ഒരു ട്രേഡിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു പണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് എന്താ വളരെ സിമ്പിളായിട്ട് എന്തുണ്ട്, നമുക്ക് ഡയറക്റ്റ് ട്രേഡിംഗ് വ്യൂ തന്നെ ലൈൻസൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്ത് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പുട്ട് ഓപ്ഷൻ്റെ ഇന്ത് മണി സെലക്ട് ചെയ്യുകയാണ്. പുട്ട് ഓപ്ഷൻ്റെ ഇന്ത് മണി എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലസ് ചെയ്യണം, പ്ലസ് 100 ഇട്ട് കൊടുത്തു, 100 പോയിൻറ്റ്സ് ഇന്ത് മണിയിൽ. ഓക്കെ, ഞാൻ അപ്ഡേറ്റ് ചെയ്തു, നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ സ്ട്രൈക്ക് പ്രൈസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിങ്ങനെ സ്ട്രൈക്ക് പ്രൈസ് മാറുന്നുണ്ടോ നോക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു കോൾ ഓപ്ഷൻ റണ്ണിങ്ങിലാണ്. ഓക്കെ, സാരമില്ല, ഞാനതിന് എക്സിറ്റ് ചെയ്യുകയാണ്. എക്സിറ്റ് ലൈൻ ഉപയോഗിച്ചിട്ട് ഓക്കെ, നമ്മുടെ കോൾ ഓപ്ഷൻ എക്സിറ്റ് ആയിട്ടുണ്ട്. കാരണം അവിടെ സിഗ്നൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. ട്രേഡ് റൗണ്ടിൽ ഒരു ചെറിയ ഡിലേ ഉണ്ടാവും, അത് റിഫ്രഷ് ചെയ്ത് ആക്ച്വലി നമുക്ക് മനസ്സിലാവും. അത് റിഫ്രഷ് ചെയ്യുമ്പോഴാണ് ചിലപ്പം ഇത് അപ്ഡേറ്റ് ആവുക. പക്ഷേ ആക്ച്വലി ഇമീഡിയറ്റ്ലി ട്രേഡ് എടുത്തിട്ടുണ്ടാകും, പക്ഷേ ചെറിയ ഡിലേ ഉണ്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാനകത്ത്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ട്രേഡ് റൗണ്ടിൽ. നമുക്ക് കാണാം നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ് ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ഇന്ത് മണിയിലേക്ക് ട്രേഡ് വന്നിട്ടുണ്ട്. നമുക്ക് സിയും കൂടി ഒന്ന് വെച്ച് നോക്കാം, കോൾ ഓപ്ഷൻ ഓർഡർ വാങ്ങിച്ച് നോക്കാം. ഓക്കെ, നമുക്കിവിടെ കാണാം നമ്മുടെ പി പുട്ട് ഓപ്ഷൻ ക്യാൻസൽ ചെയ്തു, കോൾ ഓപ്ഷനും കുറച്ചും കൂടെ ഇന്ത് മണിയിലേക്ക് ട്രേഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ട്രൈക്ക് പ്രൈസിൽ ഈ ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് ട്രേഡിംഗ് വ്യൂവിൽ നിന്ന് ഡയറക്റ്റ് വളരെ സിമ്പിളായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഫീച്ചറിനെ കുറിച്ച് പലർക്കും അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. ഞാൻ ഓർത്തെ
പലർക്കും ഇത് അറിയായിരിക്കും, വളരെ ഈസി ആയിരിക്കും എന്ന് കരുതി. പക്ഷെ പലർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം.